Mayor, Srimathi Meena Murli Vetchini. സ്വാഗതം പറഞ്ഞ കുര്യാക്കോസ് പ്രിയ ചീഫ് ന്യൂസ് എഡിറ്റർ തൃശ്ശൂർ, സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ അനേർട്ടിൻ്റെ ശ്രീ അജിത്തുമാർ, മാനേജിംഗ് ഡയറക്ടർ ഫോംസ് ബിൽഡിംഗ്, ഐ വർഗീസ്, എം ഒ വിനോദ്, കൺസർവേഷൻ ആർക്കിടെക്ട് ആൻഡ് എനർജി എഫിഷ്യൻ്റ് ബിൽഡേഴ്സ്, ശ്രീ പി സി ലാസർ, ശ്രീ സന്തോഷ് ജോൺ തോറോഡ്, മനോരമയുടെ ചീഫ് എഡിറ്റർ, ചീഫ് റിപ്പോർട്ടർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമിരിക്കുന്ന ഏറ്റവും ബഹുമാനരെ, നമ്മൾ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ വന്ന് കുറച്ച് നേരം അനർത്ഥനെ കുറിച്ച് കണ്ടു, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാം. ഞങ്ങളെ സംബന്ധിച്ച് കുറേ കാലമായിട്ട് അനർത്തുമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തി വരുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും 2015 ആദ്യമായിട്ട് കൗൺസിലറായി വന്നിട്ട് തന്നെ തിരുവനന്തപുരത്ത് അനർത്തിൻ്റെ 2 ദിവസത്തെ ഒരു ക്ലാസ്സിനൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം ഊർജ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് അനർത്തിനെ പോലെയുള്ള അവരെ നമ്മുടെ ഏറ്റവും അടുത്ത് പരിചയപ്പെടേണ്ടതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സോളാർ പാനൽ സ്ഥാപിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കാലഘട്ടം തന്നെ അനുസരിച്ചു പോയി എന്നാണ് പറയേണ്ടത്. നമുക്കറിയാവുന്ന വൈദ്യുതി രംഗത്തെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇവിടെ പറഞ്ഞു, സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഒരു പ്രളയം നമ്മൾ കേട്ട് കേൾവിയിലൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും അതിന് സാക്ഷ്യം വഹിച്ച ആളുകളാണ്. അങ്ങനെയുള്ള ഈ പ്രളയകാലത്ത് പോലും സോളാർ പാനൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്രദമായി എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. ഇത് മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും തന്നെ ഇത് മുന്നോട്ട് വന്നതുകൊണ്ട് ഈ അനർട്ടിനെ വളരെ നല്ല രീതിയിൽ ലോകത്തിന് മാതൃകയായി കാട്ടിക്കൊടുക്കേണ്ട കാലഘട്ടം തന്നെയാണ്. നമുക്കറിയാം, ചെറുകിട ജലവൈദ്യുത പദ്ധതികളും ജലത്തിൽ നിന്നും കാറ്റിൽ നിന്നും വേസ്റ്റിൽ നിന്നൊക്കെ ജലം അല്ല വൈദ്യുതി ഉൽപ്പാദിക്കാൻ കഴിയുന്ന മേഖലയാണെങ്കിൽ പോലും നമുക്കതിലൊന്നും 100% നല്ല വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനിയുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമുക്ക് ഈ സോളാർ പാനൽ കൂടിയാണ് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. തൃശ്ശൂർ കോർപ്പറേഷൻ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ മാത്രമാണ് അനർട്ടുമായിട്ട് MOU ഒപ്പുവെച്ചിട്ടുള്ളത്. തൃശ്ശൂർ കോർപ്പറേഷനാണ് നമ്മുടെ ഏക വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്കറിയാം, എല്ലാ വീടുകളിലും സോളാർ പാനൽ വയ്ക്കുക എന്നുള്ള ആ ഒരു പദ്ധതി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നമ്മുടെ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ അതിനു വേണ്ടി ഉദ്ഘാടന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും, അതിനുവേണ്ടിയിട്ടാണ് മനോരമയുമായിട്ട് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മനോരമ പത്രം, എനിക്ക് തോന്നുന്നു, വളരുന്നവരുടെ കൂടെ എപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരുടെ കൂടെയും മനോരമ പത്രം എന്നും ജനങ്ങളോടൊപ്പം എന്നൊക്കെ പറയുക എന്നുള്ളത് പോലെ ഏറ്റവും അധികം മനോരമ പത്രം തന്നെയാണ് എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് മുന്നോട്ടിറങ്ങുന്ന ഏറ്റവും നല്ലൊരു പത്രം എന്ന് ഞാൻ ഈ വേദിയിൽ പറയുകയാണ്. എന്താ വെച്ചാൽ, തീർത്തും എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർസ്ഥാനം ഒരു കൊല്ലമായിട്ട് നടത്തി വരിക, ആ ഒരു സ്ഥാനത്തിരുന്ന് എല്ലാ പ്രവൃത്തികളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു സമയത്ത് ഒരു മാസക്കാലം നമുക്ക് മേയർ സ്ഥാനം അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ടായി. അതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം പറയുകയാണെങ്കിൽ മനോരമ പത്രമൊക്കെ വളരെ നല്ല രീതിയിൽ ഏത് വ്യക്തിയായാലും നന്മ ചെയ്യുന്ന ആളുകളുടെ ഒപ്പം നിന്ന് നല്ല കാര്യങ്ങൾ എഴുതാനും, ഇപ്പോൾ ബാക്കിയുള്ള പത്രങ്ങൾ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ നല്ലത് നല്ലത് എന്ന് തന്നെ എഴുതാനായിട്ടുള്ള ആ ഒരു മനസ്സ് കാണിക്കുന്ന ഒരു പത്രമാണ് മലയാള മനോരമ. അതിന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും, നമ്മുടെ മലയാള മനോരമ പത്രത്തിൻ്റെ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്, വളരെ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വളരെ സൈലൻ്റായിട്ട് ഇരിക്കാതെ തന്നെ ആ പത്രത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു കൈ എഴുതി കൊടുക്കേണ്ടതാണ് എല്ലാവരും. തീർച്ചയായിട്ടും അനർത്തും അത്
അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും കൂടെ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. അപ്പം തീർച്ചയായിട്ടും അത് മലയാള മനോരമ അനർട്ടുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതെന്ന് അറിയാം. അതിനിടയ്ക്ക് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വ്യക്തികളും അതിനുവേണ്ടി മുൻകൈയെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആളുകളാണെന്നും അറിയാം. തൃശ്ശൂർ കോർപ്പറേഷൻ അതിൻ്റെ എം ഒ യു ഒപ്പിട്ട കാര്യം ഞാൻ പറഞ്ഞിട്ട് നമ്മളവിടെ കണ്ടു, അത് എം ഒ യു കൈമാറുന്ന ചടങ്ങൊക്കെ കണ്ടു. വളരെ നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുള്ള ഒരു ഭരണസമിതി തന്നെയാണ് അവിടെ തീർത്തും. നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ ഗുജറാത്തൊക്കെ പോയി സന്ദർശിച്ചപ്പോൾ അവിടെ വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി കാണാനിടയുണ്ടായി. ആ പദ്ധതി കാണാനിടയുണ്ടായാലും നാട് ഇതുവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ സോളാർ പാനലാണെങ്കിൽ അനർട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് വേണ്ട രീതിയിൽ എത്രമാത്രം ഊർജം നമുക്ക് അതിലൂടെ സംഭരിക്കാനും അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനൊക്കെ സാധിക്കുമെന്നുള്ളത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ വീടുകളുടെ നിലയിൽ ഇപ്പം നമ്മുടെ വൈദ്യുതി മന്ത്രി എം എം മണി അവർകൾ പറയുകയുണ്ടായി വീടിൻ്റെ മുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം. ഇവിടെ നമ്മളെ വെൽക്കം സ്പീച്ച് നടത്തിയപ്പോൾ അവരും പറഞ്ഞു വീടിൻ്റെ മുകളിൽ നമ്മൾ വലിയ തട്ടൊക്കെ കെട്ടി സമ്പാദ്യം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് മുകളിൽ അതിനും വലിയ സ്വത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു സത്യം തന്നെയാണ്. നമ്മുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ കുറച്ച് സോളാർ പാനൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി നമ്മൾ ഇന്നിപ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ബില്ല് ഓരോ വീട്ടിലും വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ച് നമുക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ ജനത്തെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ട് ഇപ്പോൾ 1000 രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 500 രൂപയുടെയോ അല്ലെങ്കിൽ 600 രൂപയുടെയോ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി 400 രൂപ ഞങ്ങൾക്ക് കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞ വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഇട്ട് വയ്ക്കും, ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളൊരു ശീലം നമുക്കില്ല. പക്ഷെ നമ്മൾ വൈദ്യുതി അമൂല്യമാണെന്നൊക്കെ കേട്ടാൽ പോലും ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ പഴയ ശീലം തെളിയിക്കാൻ എല്ലാ റൂമുകളും ലൈറ്റ് കത്തിച്ചിടുക എന്നുള്ള ആ ഒരു ശീലത്തിൽ നിന്ന് മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. തീർത്തും വൈദ്യുതിയൊക്കെ പാഴാകാതെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ മാക്സിമം ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഉപയോഗിക്കുന്ന ടി വി കാണാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും അതിനൊന്നും നമ്മൾ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ മാത്രം ഒരു ലൈറ്റ് ഇട്ടിരിക്കുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ രാത്രി കാലത്ത് വന്നാൽ എല്ലാവരും ലൈറ്റ് നിറച്ചിട്ട് വേണം. അപ്പോൾ എൻ്റെ വീട്ടിലായാലും അതുതന്നെയാണ് സ്ഥിതി. ഞാൻ പലപ്പോഴും ഇവിടുന്ന് ചെല്ലുമ്പോൾ എല്ലാ റൂമുകളിലായാലും എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അമ്മ എൻ്റെ അമ്മ എവിടെയാണ് ചെല്ലുന്നത് അവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞ് അത് ഓഫാക്കുമ്പോൾ എന്ന് വെച്ചാൽ അമ്മനെ സംബന്ധിച്ച് അമ്മയ്ക്ക് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കണമെങ്കിൽ വെളിച്ചം അത്യാവശ്യമായതുകൊണ്ടാണ് തോന്നുന്നത് എല്ലായിടത്തും. അപ്പോൾ ഞാൻ പറയും അമ്മ എവിടെയാണെങ്കിൽ പറഞ്ഞോ, വെറുതെ ലൈറ്റുകളിട്ട് പാഴാക്കരുതെന്ന്. പക്ഷെ അത് നമുക്ക് സോളാർ പാനൽ നമ്മൾ വെക്കുകയാണെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സോളാർ പാനൽ വെച്ചിട്ടില്ല, അത് വെക്കാനായിട്ട് ഞാൻ സംസാരിച്ച് നിന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ വീടുപണി കഴിഞ്ഞതിൻ്റെ മുകളിൽ കുറച്ച് സോളാർ പാനൽ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. തീർത്തും അത് ചെയ്യാനായിട്ട് ഞാൻ ഇത് കഴിഞ്ഞാൽ തീർത്തും അത് ചെയ്യുമെന്നുള്ളത് പറയണം. എന്ന് വെച്ചാൽ നമുക്ക് ഇനിയുള്ള കാലം ജീവിക്കണമെങ്കിൽ മാക്സിമം പൈസ ലാഭിക്കണമെങ്കിൽ സോളാർ പാനലിനെ ആശ്രയിക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇന്ന് കാലത്ത് ചെറുകിട ചെലവായത് പദ്ധതി ഒന്നും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ മഴ അന്യം നിന്ന് പോയിരിക്കുക. ഇപ്പോൾ ഒരു പ്രളയം വന്നു എന്ന് നമുക്കറിയാം. ഈ പ്രളയം വന്നിട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എത്രത്തോളം വെള്ളം നിന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രളയം വന്ന് അത് പോകുന്നതോടുകൂടി ആ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി. ആ ഒരു മാസ കാലഘട്ടമാകുമ്പോഴേക്ക് കിണറുകളിലൊക്കെ വെള്ളം വളരെ താഴ്ന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വെള്ളം എവിടെ നോക്കിയാലും ഇതുപോലെ നിറഞ്ഞ് തുളുമ്പി ഒഴുകി വീടുകളും കരകളൊക്കെ കൊണ്ടുപോയ ആ നദികളും പുഴകളൊക്കെ ആ ഒരു മാസമാകുമ്പോഴേക്ക് ആകെ വറ്റി വരേണ്ട ഒരു സ്ഥിതി കണ്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ ഏറ്റവും വലിയൊരു വളർച്ചയാണ് നേരിടുന്നത്. അപ്പം അതുകൊണ്ട് ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയിലേക്ക് നമുക്ക് പോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അപ്പോൾ തീർത്തും നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് സോളാറിനെ മാത്രമാണ്. അതിന് ഏറ്റവും നല്ലൊരു കമ്പനിയാണ് അനർത്ത്. അവർ വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിൽ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ട് സോളാർ പാനലുകൾ.
നമ്മൾ വളരെ നല്ല രീതിയിൽ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപഭോഗം നമുക്ക് വൈദ്യുതി ഉത്പാദിച്ചുകൊണ്ട് അത് പുറത്തേക്ക് കൊടുത്ത് നമുക്ക് പൈസ സമ്പാദിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ തീർത്തും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പൈസയ്ക്ക് വേണ്ടി വൈദ്യുതി വിൽക്കാൻ ഉള്ള സോളാർ പാനൽ പിടിപ്പിച്ചിരിക്കുന്നു. സ്വന്തം ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ള പാനല് സ്ഥാപിക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഒരു പരിധിവരെ ഇപ്പൊ ഞാനിവിടെ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുകയായിരുന്നു അതിനകത്തില്. എന്താച്ചാൽ നമുക്ക് വീട്ടിലുള്ള മോട്ടർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് അങ്ങനെയുള്ളതിനൊക്കെ ഹെവി കറണ്ട് ആവശ്യം വരുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി രീതിയിലും മറ്റുള്ള ലൈറ്റുകളും ഫാനും അതൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സോളാർ പാനലും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നുവെച്ചാൽ വെറുതെ അനാവശ്യമായി പാഴ്ചെലവ് പോലെ കളയുന്ന ഈ വൈദ്യുതി ബില്ലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിനൊക്കെ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ സോളാറിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് അനർട്ടിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കും. ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പോയപ്പോൾ വളരെ നല്ല രീതിയിൽ രണ്ട് ദിവസം അവിടുത്തെ ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ട് തന്നെ ഡിവിഷനുകളിലൊക്കെ പറഞ്ഞ് അത്യാവശ്യം നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഒരുപാട് ആളുകൾ ബിസിനസ് മേഖലയിലുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ സോളാർ പാനലുകൾ അവരുടെ വീടുകളിൽ ഉപയോഗിച്ച് തുടങ്ങി. തീർത്തും നമ്മളെല്ലാവരും അതിന് ബാധ്യസ്ഥരാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇനിയുള്ള കാലഘട്ടം അത് അനിവാര്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. തീർത്തും ഇങ്ങനെ ഒരു പരിപാടിയിൽ വിളിച്ചതിൽ എനിക്ക് വളരെ അതിയായ സന്തോഷം എനിക്ക് തോന്നി. എന്താ വെച്ചാൽ അനർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏത് കൊച്ചുകുട്ടികളോടും ചോദിച്ചാൽ അറിയാം. ഏത് കൊച്ചുകുട്ടികൾ ഇപ്പോൾ അനർട്ടിൻ്റെ തന്നെ പല പദ്ധതികളായിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും നിന്നാണ് പല പേരുകളിൽ അനർട്ട് സോളാർ പാനല് സ്ഥാപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടത്തിലും അനർട്ട് ഈ സോളാർ പാനല് നമ്മുടെ കേരളം മൊത്തമല്ല ലോകമെമ്പാടും ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഉണ്ടാകട്ടെ. വലിയൊരു സ്ഥാപനം തന്നെയാണുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എന്തായാലും മനോരമ പോലെയുള്ള പത്രം അനർട്ടും കൂടെ സംയുക്തമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. തീർത്തും ലോക ജനതയെ അവരുടെ ഉള്ളിലേക്ക് ഇത് വളരെ നല്ലൊരു അറിവായി ഇത് അംഗീകരിക്കപ്പെടാനായിട്ട് അവർക്ക് ഈ ഒരു പരിപാടിയിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.